നെക്സ്റ്റ് ടോപ്പിക്കാണ് ആസ്പെക്ട്സ് ഓഫ് കമ്പൈലേഷൻ. ആസ്പെക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല അല്ലെങ്കിൽ വിവിധ വശങ്ങൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കമ്പൈലർ എന്താണെന്ന് നമുക്കറിയാം. കമ്പൈലർ എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം കൊടുക്കുവാണെന്ന് വിചാരിക്കുക. അതായത് സിയിലോ CPPയിലോ ജാവയിലോ നമ്മളിഷ്ടമുള്ള ഒരു ലാംഗ്വേജിലോ ഒരു പ്രോഗ്രാം എഴുതി, അതിനെയാണ് നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള സോഴ്സ് പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു. പക്ഷേ ആ പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ അതേത് ഫോമിലേക്ക് മാറണം? കമ്പ്യൂട്ടറിനെ മനസ്സിലാവണമെങ്കിൽ അതേത് ഫോമിലാവണം? മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ടാർജറ്റ് ലാംഗ്വേജിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിനകത്ത് വെച്ച് ലോ ലെവൽ ലാംഗ്വേജാക്കി മാറ്റുന്ന സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് കമ്പൈലർ. അപ്പോൾ കമ്പൈലറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പൈലറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ മെയിൻ ഫങ്ഷൻ ഇതാണ്. അപ്പോൾ കമ്പൈലറിൻ്റെ ഈ ഒരു മെയിൻ ഫങ്ഷൻ കൂടാതെ കമ്പൈലറിന് വേറെ കുറച്ച് ആസ്പെക്ട്സ് അല്ലെങ്കിൽ വേറെ കുറച്ച് ഫങ്ഷൻസും കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ആസ്പെക്ട്സ് ഓഫ് കമ്പൈലേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതായത് കമ്പൈലറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ അല്ലാതെ എന്തൊക്കെ ആസ്പെക്ട് അല്ലെങ്കിൽ ഏതൊക്കെ വശങ്ങളിലാണത് വർക്ക് ചെയ്യുക. ഇപ്പോൾ കമ്പൈലേഷന് മെയിനായിട്ടും രണ്ട് ആസ്പെക്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഒന്നാമത്തേത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതി കൊടുക്കുന്ന പ്രോഗ്രാമാണല്ലോ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ സോഴ്സ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എക്സിക്യൂഷൻ ഡൊമൈൻ. സോഴ്സ് പ്രോഗ്രാം എവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നോ ആ ഏരിയയാണ് എക്സിക്യൂഷൻ ഡൊമൈൻ. അപ്പോൾ നോർമലി സോഴ്സ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂഷൻ ഡൊമൈൻ എന്ന് പറയുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടറാണ് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു സോഴ്സ് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ആ സോഴ്സ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് സോഴ്സ് പ്രോഗ്രാം എഴുതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനെ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഏത് ഫോമിലേക്ക് മാറണം? ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന സോഴ്സ് പ്രോഗ്രാമിൻ്റെ മീനിങ് എന്താണോ അതിൻ്റെ അതേ മീനിങ്ങിൽ തന്നെ വേണം നമ്മൾ കറസ്പോണ്ടിങ് ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കോഡും ജനറേറ്റ് ചെയ്യാൻ. അതാണ് കമ്പൈലേഷൻ്റെ ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ജനറേറ്റ് കോഡ്. ഒരു കോഡ് ജനറേറ്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? ടു ഇംപ്ലിമെൻറ്റ് മീനിങ് ഓഫ് എ സോഴ്സ് പ്രോഗ്രാം ഇൻ ദ എക്സിക്യൂഷൻ ഡൊമൈൻ. നമ്മുടെ സോഴ്സ് പ്രോഗ്രാം ഏത് എക്സിക്യൂഷൻ ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യുക. ചുമ്മാ ഒരു കോഡല്ല, നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതി കൊടുത്ത സോഴ്സ് പ്രോഗ്രാം എന്താണോ അതേ മീനിങ്ങിലുള്ള കോഡ് വേണം ജനറേറ്റ് ചെയ്യാൻ. അതാണ് കമ്പൈലേഷൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോഴ്സ് പ്രോഗ്രാം കൊടുത്തല്ലോ, അപ്പോൾ അതൊരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് PL എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സിൻടാക്സ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന സോഴ്സ് പ്രോഗ്രാം ഏതാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു PL പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെമാൻറ്റിക്സ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആ റൂൾസിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനാണ് വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതി കൊടുത്തിരിക്കുന്ന സോഴ്സ് പ്രോഗ്രാമിന് സെമാൻറ്റിക്സിന് ഒരു വയലേഷനും വരാത്ത രീതിയിൽ വേണം നമ്മൾ ഒബ്ജക്റ്റ് കോഡായിട്ട് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ഫോമിലേക്ക് മാറ്റാൻ. അപ്പോൾ അത് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക്സ് മെത്തേഡ്സ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സോഴ്സ് പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെമാൻറ്റിക്സിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ വയലേഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്സ് വേണം, കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് വേണം. അതും ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കമ്പൈലറാണ്. അപ്പം ഹൈ ലെവലിൽ നിന്നും ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നുള്ള മെയിൻ ഫങ്ഷൻ കൂടാതെയുള്ള രണ്ട് ആസ്പെക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്താണ്? സോഴ്സ് പ്രോഗ്രാം എക്സിക്യൂഷൻ ഡൊമൈനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഡ് ജനറേറ്റ് ചെയ്യുക. സോഴ്സ് പ്രോഗ്രാമിൻ്റെ മീനിങ് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കോഡ് ജനറേറ്റ് ചെയ്യുക. രണ്ടാമത്തേത്, ആ പർട്ടിക്കുലർ സോഴ്സ് പ്രോഗ്രാം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെമാൻറ്റിക്സ് ആണോ ഫോളോ ചെയ്യുന്നത് അതിന് എന്തെങ്കിലും വയലേഷൻ വരുന്നുണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുക. അത് രണ്ടുമാണ് രണ്ട് മെയിൻ ആസ്പെക്ട്സ്. അപ്പോൾ ഈ ആസ്പെക്ട്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് മെയിനായിട്ടും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ 4 ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ആസ്പെക്റ്റ് വർക്ക് ചെയ്യുക.
അതാണ് താഴേക്ക് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ ടൈപ്പ്, ഡേറ്റ സ്ട്രക്ചർ, സ്കോപ്പ് റൂൾസ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ആസ്പെക്റ്റുകൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതിലൊന്നാമത്തേതാണ് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് എന്താണെന്നറിയാലോ, നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വേരിയബിളിൽ ഏത് ടൈപ്പാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്പിനൊരു ഒരു ഡെഫിനേഷൻ പറയുവാണെങ്കിൽ, ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ സ്പെസിഫിക്കേഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം നമ്മളൊരു വേരിയബിളാണെങ്കിൽ, ഇപ്പം ഇൻഡ്യയെ ഒരു വേരിയബിളാണ്, അപ്പോൾ എയ്ക്ക് നമ്മൾ ഏത് വാല്യൂ മാത്രമേ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഇൻഡിജർ വാല്യൂ, കാരണം അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻ്റാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഡേറ്റ ടൈപ്പിൻ്റെ ലീഗൽ വാല്യൂസ് ഫോർ വേരിയബിൾസ് ഓഫ് ദ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിലാണോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്, ആ ടൈപ്പിൽ ഉള്ള ലീഗലായിട്ടുള്ള വാല്യൂസ് പെർമിറ്റ് ചെയ്യുക. ലീഗൽ എന്ന് വെച്ചാൽ പ്രോപ്പർ വാല്യൂസ്. ഇപ്പോൾ ഇൻ്റയ്ക്ക് നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, എറർ കാണിക്കും അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിലുള്ള വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവും ലീഗലായിരിക്കണം. അപ്പോൾ നമ്മൾ ലീഗൽ വാല്യൂ അസൈൻ ചെയ്തു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആ ലീഗൽ വാല്യൂസ് ഉള്ള ആ ടൈപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണം. ലീഗൽ ഓപ്പറേഷനെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതാണ് രണ്ട് കാര്യങ്ങൾ. അതായത് ഒന്ന്, നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾസിന് ലീഗൽ വാല്യൂസ് മാത്രം അസൈൻ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തേത്, ആ വേരിയബിൾസ്, ആ ലീഗൽ വേരിയബിൾസിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനും ലീഗൽ ഓപ്പറേഷനായിരിക്കണം. ഇപ്പം ലീഗൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി അസൈൻമെൻറ്റ് ഓപ്പറേഷനും ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷനുമാണ് ലീഗൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതായത് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ അറിയാലോ, ഇപ്പോൾ ഇൻഡിയ എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എ ഈക്വൽ ടു 10 എന്നൊരു വാല്യൂ അസൈൻ ചെയ്യുവാണെന്ന് വെച്ചോ, അത് അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. ലീഗലാണല്ലോ, കാരണം നമ്മൾ ഇൻഡിജർ വാല്യൂ ആണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം എ പ്ലസ് പ്ലസ് കൊടുക്കുകയെന്ന് വെച്ചോ, ഇൻക്രിമെൻ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ എ പ്ലസ് പ്ലസ്, എ മൈനസ് മൈനസ്, അല്ലെങ്കിൽ സ്റ്റാർ, ഡിവിഷൻ, ഇതെല്ലാം ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ലീഗൽ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷനാണ് വരിക. ഇനി അടുത്ത റൂൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനും ഒരു സെമാൻറ്റിക്സ് ഉണ്ട്. സെമാൻറ്റിക്സ് എന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡേറ്റ ടൈപ്പ് ഫോളോ ചെയ്യേണ്ട സെമാൻറ്റിക്സ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ലീഗൽ ഓപ്പറേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഷോർട്ടാക്കി പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഡേറ്റ ടൈപ്പിൻ്റെ സെമാൻറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പൈലർ എപ്പോഴും ഡേറ്റ വേരിയബിളിൻ്റെ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. എന്താണ്? ഒരു പർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസും ലീഗൽ ഓപ്പറേഷൻസ് ആയിരിക്കണം. അതായത് ലീഗൽ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ എന്താ? ഒന്നുകിൽ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ. അപ്പോൾ ഇത് നമുക്ക് എൻഷുർ ചെയ്യണം. അതായത് ഒരു വേരിയബിളിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷൻ മാത്രമേ ലീഗൽ ഓപ്പറേഷനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എൻഷുവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാസ്കുകളാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മളിപ്പം ഒരു ഓപ്പറൻ്റ് എടുക്കുവാണെങ്കിൽ ആ ഓപ്പറൻ്റിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ലീഗലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്, ചെക്കിംഗ് ലീഗാലിറ്റി ഓഫ് ആൻ ഓപ്പറേഷൻ ഫോർ ദ ടൈപ്പ് ഓഫ് ഇറ്റ്സ് ഓപ്പറൻ്റ്. ഇപ്പം നമ്മൾ എയോ ബിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്പറൻ്റ് എടുക്കുവാണെങ്കിൽ ആ ഓപ്പറൻറ്റുമായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ, അതായത് നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻസ് ലീഗൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഒന്നുകിൽ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഡേറ്റ മാനിപ്പുലേഷൻ ഓപ്പറേഷൻ, അല്ലാതെ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പറൻ്റ് എടുക്കുവാണെങ്കിൽ ആ ഓപ്പറൻറ്റിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനും ലീഗലായിട്ടുള്ള ഓപ്പറേഷനായിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ചില കേസിൽ നമുക്ക് ടൈപ്പ് കൺവേർഷൻ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്താ ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡേറ്റ ടൈപ്പിലുള്ളതിനെ വേറൊരു ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ടൈപ്പ് കൺവേർഷൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു വാല്യൂ ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക, വേറൊരു വാല്യൂ ഫ്ലോട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ അഡീഷനോ സബ്ട്രാക്ഷനോ എന്തെങ്കിലും പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നോർമലി നമുക്ക് സിസ്റ്റം എന്ത് ചെയ്യും? ഒരു എറർ കാണിക്കും അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യണം?
ടൈപ്പ് കൺവേർഷൻ ചെയ്യണം. അതായത് ഒന്നുകിൽ രണ്ടും ഇൻറ്റിജറിലേക്ക് മാറ്റണം അല്ലെങ്കിൽ രണ്ടും ഫ്ലോട്ടിലേക്ക് മാറ്റണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ റൂള് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് കൺവേർഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ടൈപ്പിൽ നിന്നും വേറൊരു ടൈപ്പിലേക്ക് ആവശ്യമെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഇനി തേർഡ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനെ നമുക്ക് ടൈപ്പ് കൺവേർഷൻ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് സിസ്റ്റത്തിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ചില കേസിൽ നമ്മൾ എഴുതി കൊടുക്കണം, ചില കേസിൽ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്നും വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ കോഡിനൊരു എക്സാമ്പിളാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇൻ്റ് ഐ കോമ ജെ, ഐയും ജെയും നമ്മൾ ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് ഫ്ലോട്ട് എക്സ് കോമ വൈ, എക്സും വൈയും നമ്മൾ ഫ്ലോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ വൈക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തു, ടെൻ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഐ ചെയ്യാൻ പോവാണ്. അവിടെ എന്താ സംഭവിച്ചേ, വൈ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിളാണ്, ഐ എന്ന് പറയുന്നത് ഇൻറ്റിജർ വേരിയബിളാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഫ്ലോട്ടിൽ നിന്നും ഇൻറ്റിലേക്കോ അല്ലെങ്കിൽ ഇൻറ്റിൽ നിന്നും ഫ്ലോട്ടിലേക്കോ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ മൂന്ന് ടാസ്കുകൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് ഒരു പർട്ടിക്കുലർ ലീഗൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ എന്താണ്, നമ്മുടെ ഓപ്പറേഷൻ ലീഗൽ ആണോ എന്ന് നോക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പം ഓപ്പറേഷൻ ലീഗൽ ആണോ, അല്ല, കാരണം ഇവിടെ നമുക്കൊരു ടൈപ്പ് കൺവേർഷൻ വേണ്ടി വരും. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യണം, മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോകണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഇവിടുത്തെ കോഡ് എന്താണ്, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഐ ആണ് നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന കോഡ്, കാരണം അത് ടൈപ്പ് കൺവേർഷൻ ചെയ്യണ്ടേ. അപ്പോൾ കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന കോഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്, കൺവ് ആർ. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺവേർട്ട് ടു രജിസ്റ്റർ എന്നാണ് കൺവ് ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എ രജിസ്റ്റർ കോമ ഐ, അതായത് ഐ എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂവിനെ ഞാനിപ്പം എ രജിസ്റ്ററിലേക്ക് കൊണ്ടുവച്ചു. നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഡ് ആർ, അതായത് ഇപ്പം എ രജിസ്റ്ററിനകത്ത് എന്തുണ്ട്, ഐയുടെ വാല്യൂ ഉണ്ട്. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണമെന്ന് നമുക്ക് ഓപ്പറേഷനിൽ പറഞ്ഞിരിക്കുന്നത്, വൈ, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഐ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എ രജിസ്റ്ററിൽ ഓൾറെഡി ഐ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ വൈയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അതിനെ എവിടെ സ്റ്റോർ ചെയ്യണം, എക്സിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നിലവിൽ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പം എ രജിസ്റ്ററിൽ എ രജിസ്റ്ററും വൈയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് എ രജിസ്റ്ററിനകത്തുണ്ട്. അപ്പോൾ ആ എ രജിസ്റ്ററിനകത്തുള്ളതിനെ ഞാൻ എങ്ങോട്ട് മാറ്റണം, എക്സിലേക്ക് മാറ്റണം. അതായത് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡാണ് മൂവ് എം. മൂവ് എം എ രജിസ്റ്റർ കോമ എക്സ്. ഇപ്പോൾ എ രജിസ്റ്ററിനകത്ത് ആഡ് ചെയ്ത റിസൾട്ടുണ്ട്, അത് എങ്ങോട്ട് മാറി, എക്സിലേക്ക് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ മൂന്ന് ടാസ്കുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണിത്. അതായത് നമ്മൾ ഏതൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ആ ഓപ്പറേഷൻ ലീഗൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എക്സാമ്പിളിൽ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഐ നോക്കുമ്പം ലീഗൽ ആണോ, അല്ല, കാരണം ഒരെണ്ണം ഇൻറ്റിജർ ഒരെണ്ണം ഫ്ലോട്ടുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ടൈപ്പ് കൺവേർഷൻ ചെയ്യുക. ടൈപ്പ് കൺവേർഷൻ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺവേർഷൻ കോഡ് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ കോഡ് ജനറേറ്റ് ചെയ്തതാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ വേരിയബിള് എന്താണ്, ഡേറ്റ ടൈപ്പ്.